ഹായ് എവരിബഡി, എല്ലാവർക്കും നന്ദാസ് ഡിഷസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ട്രൈക്കളർ ചിക്കൻ കബാബ് ആണ്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ബോൺലെസ് ചിക്കൻ 250 ഗ്രാം വീതം സ്ക്വയർ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യമേ തന്തൂരി ചിക്കൻ കബാബ് തയ്യാറാക്കാം. ഇതിനായിട്ട് 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ഒരു ബൗളിലേക്ക് ഇടാം. നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട് കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതൊരു 1 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഗരം മസാല 1/2 ടീസ്പൂൺ, പെരിഞ്ജീരകം പൊടിച്ചത് 1/2 ടീസ്പൂൺ, കടുക് പൊടിച്ചത് 1 ടീസ്പൂൺ, ഹങ്കേഡ് 2 ടീസ്പൂണാണ്. ഹങ്കേഡ് തയ്യാറാക്കുന്ന വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, ഉപ്പ് ആവശ്യത്തിന്. ഞാനിവിടെ 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇനി നമുക്ക് മലായി ചിക്കൻ തയ്യാറാക്കാം. മലായി ചിക്കൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ്, 1 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ്, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, ഹങ്കേഡ് 3 ടീസ്പൂൺ, ചീസ് ക്യൂബ്സ് ആണ് 2 എണ്ണം എടുത്തിട്ടുണ്ട്, ഫ്രഷ് ക്രീം 1 ടേബിൾ സ്പൂൺ, മുക്കാൽ ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി ഗ്രീൻ ചിക്കൻ തയ്യാറാക്കാം. ഇതിനായിട്ട് 1 കപ്പ് മല്ലിയില മിക്സിയുടെ ജാറിലേക്ക് ഇടാം. 1/4 കപ്പ് പുതിനയില, പുതിനയിലയുടെ തണ്ട് കളഞ്ഞ് ഇല മാത്രമാണ് ഇട്ടിരിക്കുന്നത്. 1 ചെറിയ പീസ് ഇഞ്ചി, 6 വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് കൂടി ഇതിലേക്ക് ചേർക്കാം. അരയ്ക്കുമ്പോൾ തന്നെ അത് ചേർക്കണം, ഇല്ലെങ്കിൽ ഇലയുടെ കളർ മാറും. ഗരം മസാല 1/2 ടീസ്പൂൺ. ഇതിലേക്ക് 2 തണ്ട് പച്ചക്കുരുമുളക് കൂടി ചേർക്കാം. പച്ചക്കുരുമുളക് ഇല്ലെങ്കിൽ പച്ചമുളക് ചേർത്താലും മതി. ഇതൊന്ന് കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ, 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവരാം. അരയ്ക്കുമ്പോൾ ഇതിലേക്ക് ഇനിയും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അരച്ചെടുത്തു കൊണ്ടുവന്ന മസാല ഇതിലേക്ക് ചേർക്കാം. ഇതെല്ലാം കൂടി 1-2 മണിക്കൂർ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെക്കാം. ഇനി സ്ക്യൂവേഴ്സ് എടുത്തിട്ട് അതിലേക്ക് ചിക്കൻ പീസ് ഈ കാണുന്നത് പോലെ സെറ്റ് ചെയ്യാം. എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്യാൻ പരുവത്തിന് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിനി നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിക്കാം. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാം. എണ്ണ ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ഇടാം. ഓരോ 2 മിനിറ്റ് കൂടുമ്പോഴും ഇത് തിരിച്ചിട്ട് കൊടുക്കണം. കളറ് നഷ്ടപ്പെടാതെ ചിക്കൻ വെന്ത് കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കുന്നത്.
സ്ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ചിക്കൻ പരുവത്തിന് വെന്ത് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ട്രൈക്കളർ ചിക്കൻ കബാബ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതിനകത്ത് നമ്മൾ കളറൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തിയും ആയിരിക്കും. പല കളറിലിരിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ അവർക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ഒന്നാന്തരം ഒരു സ്റ്റാർട്ടർ കൂടിയാണിത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.